ഹലോ ഗൈസ്, വെൽക്കം ടു നാച്ചർ വ്ളോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം വളരെ പ്രശസ്തമായ ഒരു തടാകങ്ങളൊന്നാണ് വയനാട്ടിലെ തന്നെ. ചുരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിന്തണ്ട സ്മാരകം, അമ്പലം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടൂറിസ്റ്റ് പ്ലേസാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത്. വളരെ ദൃശ്യവിരുന്നൊരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. അതായത് ചുറ്റും മലകളും അതുപോലെ തന്നെ മരങ്ങൾ, ഒരു കാടിന് നടുവിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാട് ചുറ്റി സഞ്ചരിക്കാൻ ഒരു പാതയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിച്ച് കാണാൻ വേണ്ടി പറ്റും. അതിനൊക്കെയുള്ള സൗകര്യമാണ് ഈ പൂക്കോട് ലേക്കിലുള്ളത്. ഈ പൂക്കോട് ലേക്ക് തന്നെ DTPC ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇത് റൺ ചെയ്യുന്നത്. അവിടെ കുട്ടികൾക്കുള്ള പാർക്ക്, കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കുള്ള ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, റോബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ പെഡൽ ബോട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അത് ചിരട്ട കൊണ്ട്, മുള കൊണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കുറേ പ്രൊഡക്ട്സൊക്കെ, പുറമേ നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെയുള്ള ഉറവ് എന്നൊരു ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചായപ്പൊടികൾ, തേന്, നല്ല ശുദ്ധമായ തേന്, അങ്ങനെ കുറേ മെഡിസിൻ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. സഞ്ചാരികളുടെ ഏറ്റവും ഒരു പ്രിയപ്പെട്ട പ്ലേസുകളൊന്ന് തന്നെയാണ് ഈ പൂക്കോട് തടാകം. അതായത് ചുറ്റും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും കാടിന് നടുവില്ല, കാടാണ് ശരിക്കും, കാടിൻ്റെ ഉള്ളിലാണിത് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉള്ളത്. ഫാമിലിയായിട്ടും അതുപോലെ തന്നെ കുട്ടികളായിട്ടൊക്കെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കാട്ടിൽ ജീവിക്കുന്ന കുരങ്ങുകൾ അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുരങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. കാരണം കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികളെ കടിക്കാനും മാന്തുവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ വളരെ കെയർഫുള്ളായിട്ട് വേണം, നിങ്ങൾ കൈ പിടിച്ചിട്ട് വേണം കൊണ്ട് നടക്കാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട്. ആ മീനിനെ കൊണ്ട് നമുക്ക് നമ്മുടെ കാല് മോയ്ചറൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആദ്യം ഇവിടെ മുൻപൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അക്വേറിയങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അക്വേറിയത്തിൻ്റെ ബിൽഡിംഗ് പണി നടക്കുന്നത് കൊണ്ട് അക്വേറിയത്തിൻ്റെ നമുക്കിപ്പം സന്ദർശനം ഇല്ല. അതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് നിർത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അക്വേറിയം കാണാൻ പറ്റില്ല ഇപ്പോൾ പുതിയതായിട്ട് പോകുന്ന യാത്രക്കാർക്ക്. അതുപോലെ തന്നെ ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ്, റോബോട്ടിങ്ങിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും സെപ്പറേറ്റ് ചാർജാണ് ഏകദേശം വരുന്നത്. ഏകദേശം ബോട്ടിങ്ങിൻ്റെ ചാർജ് വരുന്നത് തന്നെ 300, അതുപോലെ തന്നെ കയാക്കിങ്ങിന് 300. പിന്നെ 4-സീറ്ററുള്ള പെഡൽ ബോട്ടുണ്ട്, അതിന് ഏകദേശം 700 രൂപേൻ്റെ അടുത്താണ് ബോട്ടിംഗ് ചാർജിന് വരുന്നത്. അതിൽ ബോട്ടിംഗ് ചാർജിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ അത് തന്നെ ഈ വീഡിയോയിൽ തന്നെ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കരകൗശല സാധനങ്ങളുടെ ചെറിയൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളെല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുക, അറിയാത്ത ജലാശയക്കെട്ടിലോ വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ടിരിക്കുക, ആമ്പൽ പറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെന്തിനെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അറിയാത്ത ഏരിയകളിൽ പോയിട്ട് വെള്ളക്കെട്ടിൽ ഇറങ്ങാണ്ടിരിക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളെയും മക്കളെയെല്ലാം അവരെ വളരെ കെയർഫുള്ളായിട്ട് നോക്കുക, കൈ പിടിച്ച് തന്നെ നടത്തിക്കുക. പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാണ്ടിരിക്കുക, ഡസ്റ്റ്ബിന്നിൽ മാത്രം പ്ലാസ്റ്റിക് എല്ലാം നിക്ഷേപിക്കുക. കുരങ്ങന്മാർക്ക് ഭക്ഷണം, അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ മാക്സിമം കൊടുക്കാണ്ടിരിക്കുക. കാരണം അത് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികളുടെ അടുത്തേക്കാണ് വരുന്നത്. ചിലപ്പം നമുക്കറിയാത്തൊരു ജീവി ആയതുകൊണ്ടത് എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കടിക്കാനും മാന്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ മാക്സിമം നൈറ്റ് ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക. നല്ല വിശ്രമം എടുത്ത് നൈറ്റ് ഉറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം ഓടിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.